മമ്മൂക്കനെ ഞാനും റീനയും കൂടെ വീട്ടിൽ പോയിട്ടാണ് വിളിക്കുന്നത്. മമ്മൂക്കനെ കാർഡ് കൊടുക്കും, ഫസ്റ്റ് കാർഡ് മമ്മൂക്കൊക്കെ കൊടുക്കുന്നത്. ഫസ്റ്റ് കാർഡ് മമ്മൂക്കൻ പറഞ്ഞിരുന്നു. മമ്മൂക്കായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ എഴുപന്നത്തരകൻ, 75 വർഷം മുമ്പുള്ള ഒരു ബന്ധമാണ്. ഇപ്പോഴും ആ ഒരു സൗഹൃദം എന്ന് പറയുന്നത് ഒരു ഭയങ്കര എന്താ പറയുക, അത്രയും ഒരു ഇഷ്ടത്തിൽ തന്നെയാണ് എനിക്ക് മമ്മൂക്കയോട്. മമ്മൂക്കൊക്കെ തിരിച്ചും ഒരു ഭയങ്കര വാത്സല്യമായിട്ടാണ്. ഒരുപാട് മൊമെന്റ് ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ഇതിൽ, ഇഷ്ടം അത്രയും ഇതാവുന്ന. മമ്മൂക്കൊക്കെ നല്ല ഫിഷും ഫുഡൊക്കെ ഇഷ്ടമാണ്. ഇടയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ കുക്ക് ചെയ്ത് കൊണ്ടുപോകും, ഒക്കെ പുള്ളിക്കാരൻ കഴിക്കും, ഒക്കെ ഭയങ്കര ഇഷ്ടം. ഫിഷൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കൊറോണ ടൈമിൽ ആരും പുറത്തിറങ്ങാത്ത ടൈമിൽ ഞാൻ ഒരു ദിവസം ഫിഷൊക്കെ കിട്ടിയായിരുന്നു വീട്ടിൽ. അപ്പൊ എന്നെ വഴക്കു പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ ഇറങ്ങി നടക്കണേ, നീ ആയത് കൊണ്ടിട്ടാണ് ഞാൻ ഇറങ്ങി നിന്നേന്ന് പറഞ്ഞു. ഞാൻ ആരുടെ മുമ്പിൽ പോയി നിന്ന് എനിക്കാറില്ലാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കൊറേ മൂമെന്റ് ഉണ്ട് മമ്മൂക്ക. ഞാൻ ഒരു സിനിമയ്ക്ക് വേണ്ടിട്ട് മധുരാജ ചെയ്യുന്ന സമയത്ത് എന്റെ കാലിൽ അണലി കടിച്ചു. മമ്മൂക്ക അറിഞ്ഞില്ല, ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി ICU. അങ്ങനെ ഇറങ്ങി വന്നിട്ട് പുള്ളിക്കാരൻ മധുരാജയും കണ്ടു. അതിനുശേഷം മാമാങ്കം എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അഭിനയിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ ദുബായ് അബുദാബിക്ക് പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, നീ വരുന്നോ ദുബായ് അബുദാബി എൻ്റെ കൂടെ. അങ്ങനെ ജോർജിനോട് പറഞ്ഞു എൻ്റെ പാസ്പോർട്ട് വാങ്ങി. അപ്പോൾ അങ്ങനെ പാസ്പോർട്ടൊക്കെ എടുത്ത് ഒരു 3 ദിവസം മമ്മൂക്കയുടെ ഒപ്പം ദുബായ് അബുദാബി ഒക്കെ പോയി. അതേപോലെ എന്താ അത്രയും തന്നെ അങ്ങനെയാ കൊണ്ട് നടന്നത് എനിക്ക്. അപ്പൊ ചില വലിയ മീറ്റിങ്ങിലൊക്കെ പുള്ളി ഒപ്പം വിളിച്ചിരുത്തുമ്പോഴൊക്കെ എനിക്ക് ദുബായിലൊക്കെ വെച്ചിട്ട് പിന്നെ അത്യാവശ്യം ഗംഭീര ഒരു അങ്ങനത്തെ ഒരു 7-സ്റ്റാർ ഹോട്ടലിൽ തന്നെ സ്റ്റേ ഒക്കെ ഇട്ട് ഭയങ്കരമായിട്ട് തന്നെ അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് എനിക്ക് കല്യാണത്തിന് ഞാൻ കുറച്ചൊരു സിനിമയെന്നുള്ള ഒരു 10 പേരെ മാത്രമേ ഇപ്രാവശ്യം വിളിച്ചുള്ളൂ എൻഗേജ്മെന്റ് അല്ല. അതിൽ മമ്മൂക്ക വരണം എന്നുള്ളതാണ്. കറക്റ്റ് റൈറ്റ് ടൈമിൽ മമ്മൂക്ക വന്നു എന്നുള്ളതാണ്. ആ ടൈമിൽ എനിക്ക് വരുമെന്ന് അറിയില്ലായിരുന്നു. എപ്പോഴെങ്കിലും വരുള്ളൂ എന്ന് പ്രതീക്ഷിച്ചിരുന്നത്. ലാലേട്ടനും അതുപോലെ തന്നെ അന്വേഷിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കറക്റ്റ് ടൈമിൽ വന്നു. അതൊരു ഷോക്ക് ആയി പോയി പെട്ടെന്ന് കേറി വന്നപ്പോൾ. അതെ, നമ്മള് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ചേട്ടനൊക്കെ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിപ്പോ റീസെന്റ് നമ്മള് കൊറേ ഇന്റർവ്യൂസിലൊക്കെയാണ് മമ്മൂക്കനെ ഭയങ്കര ക്യൂട്ടായിട്ട് കാണും. മമ്മൂക്ക കൊറേ ചെറിയ ചെറിയ ജെസ്റ്റേഴ്സും ഒക്കെ ഭയങ്കര ക്യൂട്ട്. മുന്നേ ഭയങ്കര എന്താ പറയാ ഗംഭീരത്തോടൊക്കെ ഇരുന്ന് സംസാരിക്കും, പക്ഷെ ഇപ്പൊ റീസെന്റ് ഭയങ്കര ക്യൂട്ട്. പക്ഷെ ക്യൂട്ടായിട്ട് ഞാൻ അത്രയും ഒരു ആർട്ടിസ്റ്റ്, ഒരു മമ്മൂക്കയുടെ കൂടെ 3 പടം, അതായത് ഗാനഗന്ധർവൻ, മധുരരാജ, മാമാങ്കം, ഏകദേശം മമ്മൂക്കയുടെ ഒപ്പം തന്നെയുള്ള ഒപ്പം മീൻസ് കൂടെ നടക്കുന്ന ക്യാരക്ടറാണ്. ഏകദേശം ഈ 3 പടം കൂടെ 100-140 ദിവസോളം ഒരുമിച്ചുണ്ടായിരുന്നു. ഒരു ആർട്ടിസ്റ്റിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം അത്, അത്രയും ടൈം പുള്ളിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ മമ്മൂക്കയെ കുറിച്ച് പറയാം, എന്താ എല്ലാം അറിഞ്ഞു കണ്ട് ഒരു ഒരു കാരണം ഒരു വെള്ളിയേട്ടനെ പോലെ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. ശരിയാണ്, വെള്ളിയേട്ടൻ അല്ലേ. അപ്പൊ ഞാൻ കറക്റ്റ് ഒരു ചോദ്യം കൂടെ ചോദിക്കാം. എനിക്ക് കുഴപ്പിക്കാണ്ടൊന്നും എനിക്ക് വിടാൻ ഇഷ്ടല്ല. ക്ലീഷ്യ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, മമ്മൂക്ക ഉരുളാലിട്ട്. അല്ല, അത് 100% ഞാൻ മമ്മൂക്കാന്ന് തന്നെ പറയും. ഇഷ്ടം എന്ന് പറയുന്നത് ലാലേട്ടനോട് എനിക്ക് ഇഷ്ടമുണ്ട്. ആസേ ലാലേട്ടനോടുള്ള ഒരു ഇഷ്ടം, ഒരു ആക്ടർ എന്നുള്ള ഇഷ്ടം, മറ്റ് രണ്ടും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഇഷ്ടമാണ് മമ്മൂക്കയുടെ. ഇഷ്ടമാണ് എനിക്കും.